ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ട്രാൻസ്ഫർ വാർത്തകൾ ഇനി അധികം ദിവസങ്ങളിൽ ഉണ്ടാവില്ല, കാരണം അവസാന ദിവസങ്ങൾ. ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസങ്ങളാണിത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ വാർത്തകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില വാർത്തകൾ വന്നിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. PSG മറ്റ് രണ്ട് മിഡ്ഫീൽഡർമാരെ കൂടി സൈൻ ചെയ്യാൻ പോവുകയാണ്. ഒന്ന് വലൻസിയയിൽ നിന്ന് കാർലസ് സോളറിനെയും മറ്റൊന്ന് ഫാബിയൻ റൂയിസിനെയും. നാപ്പലിൽ നിന്നുള്ള ഫാബിയൻ റൂയിസിൻ്റെ വാർത്ത നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. കാർലസ് സോളറിൻ്റെ കാര്യവും ഏകദേശം ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ ഡണ്ണായി എന്നുള്ള വാർത്തയാണ് ഫാബ്രിസിയോ റൊമാനോയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ നല്ല ഡീലുകളാണ് നടത്തുന്നത്. അതായത് വെറും 18 മില്യൺ യൂറോസ് പ്ലസ് 3 മില്യൺ യൂറോസിൻ്റെ ആഡോൺസിനാണ് സോളറിനെ വലൻസിയയിൽ നിന്നും സൈൻ ചെയ്യുക. അതുപോലെ ഫാബിയൻ റൂയിസിനെ PSG വെറും 23 മില്യൺ യൂറോസിനാണ് സൈൻ ചെയ്യുന്നത് നാപ്പോളി എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള രണ്ട് മിഡ്ഫീൽഡർമാരെ കൂടി അവർ ആഡ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി അവർ വിറ്റീനിയെയും റെനാറ്റോ സാഞ്ചസിനെയും ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൊരു കാര്യമുണ്ട്. പകരം അവർ അവിടെ നിന്ന് ഓൾറെഡി ആന്ദ്രെ ഹെറേറയുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പരേഡസ് പോവുകയാണ് യുവെൻ്റസിലേക്ക് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. പിന്നെ ഒപ്പം ഇദ്രിസ ഗാനഗയ എവർട്ടൻ്റെ ഒരു ടാർഗറ്റാണ്, അപ്പോൾ അദ്ദേഹവും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് മിഡ്ഫീൽഡിൽ അഡീഷൻസ് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ലൂയിസ് ക്യാമ്പസ് എന്ന് പറയുന്ന ബുദ്ധിരാക്ഷസൻ ആ ഒരു ടീം നല്ല രീതിയിൽ റീബിൽഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മിഡ്ഫീൽഡിൽ കൃത്യമായിട്ടുള്ള അഡീഷൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അക്വിസിഷൻസാണ് അവർ നടത്തുന്നത്. അപ്പോൾ അത് ആണ് ഒരു വാർത്ത. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി, ആരോ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ സിറ്റിയുടെ വാർത്തകളൊന്നും ഇല്ല എന്നുള്ളത്. സിറ്റിയുടെ വാർത്ത പെട്ടെന്ന് സർപ്രൈസിംഗ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് അക്കാഞ്ചി എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡിൻ്റെ ഡിഫൻഡർ, ഡോർട്ട്മുണ്ടിന് വേണ്ടിയിട്ട് കളിക്കുന്ന താരമാണ്, അദ്ദേഹത്തെ മാൻ സിറ്റി സൈൻ ചെയ്യാൻ പോവുകയാണെന്നുള്ളതാണ് ഓൺസ്റ്റെയിനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതും വളരെ തുച്ഛമായിട്ടുള്ള തുക കൊടുത്തുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഇയർ ഓഫ് കോൺട്രാക്റ്റിലാണ് നിൽക്കുന്നതെന്നുള്ളൊരു കാര്യമുണ്ട്. അടുത്ത സീസണിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് തീരും, ഒരു ഫ്രീ ട്രാൻസ്ഫർ ആകും. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് 17.5 മില്യൺ എന്നാണ് ഓൺസ്റ്റെയിൻ പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ 15 മില്യൺ പൗണ്ടിൻ്റെ ഒരു ഡീലിനാണ് ഈ ഒരു താരത്തെ സൈൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും ഒരു സെൻറ്റർ ബാക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ നടത്തുകയാണെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. പെട്ടെന്ന് ഒരു റൂമർ പോലും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, റൂമർ കേട്ടിട്ടുണ്ടായിരുന്നത് ലെസ്റ്റർ സിറ്റിയെ കാഞ്ചിയെ സൈൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഫൊഫാനയ്ക്ക് ഒരു റീപ്ലേസ്മെൻ്റ് എന്ന രീതിയിൽ. അപ്പോൾ എന്തായാലും അതിലേക്കാണ് സിറ്റി ചാടി വീടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ അയാക്സിൻ്റെ ഒക്കാമ്പോസ് എന്ന് പറയുന്ന അർജൻറ്റീനിയൻ വിങ്ങർ, സെവിയയ്ക്ക് വേണ്ടി കളിക്കുന്ന പ്ലെയറാണ് അയാക്സ് സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് മൈക്ക് വെർവേജൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. കാര്യങ്ങളും ഒക്കെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ള വാർത്തയാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈനിങ് ആണ്. പിന്നെ കരാസ്കോയുടെ ഒരു സ്പേഴ്സ് ഡീലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മൊറേറ്റോ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മാറ്റിയോ മൊറേറ്റോ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരാസ്കോയ്ക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിൽ തന്നെ തുടരാനാണ് താല്പര്യം എന്നുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഡിയോഗോ സിമിയോണിക്കും അദ്ദേഹത്തെ പറഞ്ഞയക്കാനൊരു താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യാം ആ ഒരു കാര്യത്തിൽ. ഇനി നമുക്ക് ആർസെനലിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്ക് കടക്കാം. അതായത് അവരൊരു വിങ്ങറിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയുന്നതാണ്. പെട്രോനെറ്റോ വളരെ ഡിഫിക്കൽട്ട് ഡീലാണെന്നുള്ളൊരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നൊരു പേരാണ് ഉക്രേനിയൻ നെയ്മറായിട്ടുള്ള മിക്കായിലോ മഡ്രിക് എന്ന് പറയുന്ന താരം. അതായത് എൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്, എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഈ ഒരു ഉക്രേനിയൻ യങ്സ്റ്റർ എന്ന് പറയുന്നത് 21-കാരനാണ്. രണ്ട് വിങ്ങിലും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഉക്രേനിയൻ നെയ്മർ എന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിലും, അദ്ദേഹത്തിൻ്റെ ക്ലിപ്സുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സാനേ ടൈപ്പ് ഓഫ് പ്ലെയർ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതെന്ന് നമുക്കറിയില്ല. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാലൻ്റ് ആയിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ബെൻ ജേക്കബ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ ഒരു 10 മില്യൺ വാല്യുവേഷനിൽ ഒരു 10 മില്യൻ്റെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആർസെനൽ ഷക്താറിൻ്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന വാല്യുവേഷനിൽ ഒരു 10 മില്യൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു 25 മില്യൺ പൗണ്ട്സ് ഒക്കെയാണ് അവർ ഉദ്ദേശിക്കുന്ന തുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അത് നടക്കാൻ സാധ്യതയുള്ള ഒരു ഡീലായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇനി നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ജെറാർഡ് റൊമേറോ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കടക്കാം. ജെറാർഡ് റൊമേറോ ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒബമയാങ് ടു ചെൽസി ഡീൽ ഡണ്ണായി എന്നുള്ള തരത്തിലാണ്. അതുപോലെ അലോൺസോയും 100% ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ബാഴ്സലോണയുടെ പ്ലെയർ ആകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. ഇനി ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ, വേറെയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായാലും, ഒന്ന് സെർജീനിയോ ഡെസ്റ്റ് മാഞ്ചസ്റ്ററിനായിട്ടുള്ള ഒരു ടാർഗറ്റാണ്, വളരെയധികം യുണൈറ്റഡിന് താല്പര്യമുള്ള ഒരു പ്ലെയറാണെന്നുള്ളതാണ്. അപ്പോൾ യുണൈറ്റഡ് ഒരു റൈറ്റ് ബാക്കിനെ ടാർഗറ്റ് ചെയ്യുന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ ഡെസ്റ്റിനെ വാങ്ങാനുള്ള ശ്രമം നടത്തുമോ എന്നുള്ളത് വെയിറ്റ് ചെയ്യാം. ജെറാർഡ് റൊമേറോ അങ്ങനെയാണ് പറയുന്നത്, യുണൈറ്റഡിന് കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ബെർണാർഡോ സിൽവ, ഈ ഒരു പേര് നമ്മളിങ്ങനെ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. ബെർണാർഡോ സിൽവയെ
സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ബിഡ് മാൻസിറ്റി മുമ്പിലേക്ക് വെക്കാൻ പോവുകയാണ് ബാഴ്സലോണ എന്നുള്ളൊരു കാര്യമാണ് ജെറാർഡ് റൊമേറോ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാൻസിറ്റി അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് മാത്രമല്ല, അവരൊരു റീപ്ലേസ്മെൻറ്റിന് ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്ന. റീപ്ലേസ്മെൻറ്റ് മാർക്കോ വെറാട്ടിയാണ് പി എസ് ജിയുടേത്. പി എസ് ജി ആണെങ്കിൽ ഒരുപാട് മിഡ്ഫീൽഡർമാരെ സൈൻ ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ജെറാർഡ് റൊമേറോ ആണ് പറയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഇപ്പോൾ പെപ് ഗാർഡിയോളയോട് ഇന്നലെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിന്നെ ബെർണാർഡോ സിൽവ സ്റ്റേ ചെയ്യുന്നുള്ള തരത്തിൽ, അതുപോലെ അദ്ദേഹം കൂട്ടിച്ചേർത്തത് ബെർണാർഡോ സിൽവ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. കൂടുതൽ ട്രാൻസ്ഫറുകളെ പറ്റിയിട്ട് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം കൂടി പെപ് ഗാർഡിയോള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇത് ജെറാർഡ് റൊമേറോ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ബാഴ്സലോണ ഇതിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവരുടെ കുറച്ച് ഡിപ്പാർച്ചറുകൾ നടന്നു കഴിഞ്ഞാൽ അവരുടെ എക്കണോമിക് സിറ്റുവേഷൻ ബെറ്റർ ആകും, അതുകൊണ്ട് തന്നെ ബെർണാർഡോ സിൽവയെ സൈൻ ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി അഥവാ ജെറാർഡ് റൊമേറോ പറയുന്ന പോലെ തന്നെ ബെർണാർഡോ സിൽവയെ ബാഴ്സലോണ എങ്ങനെയും സൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സിറ്റി വെറാട്ടിയെ സൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തിക്കഴിഞ്ഞാൽ അത് പി എച്ച് ഡി സമ്മതിക്കുമോ എന്നുള്ളൊരു ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഈ അവസാന നിമിഷം. അതും അവരുടെ സീസണിൽ വളരെ ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് വെറാട്ടി, അവർ മിഡ്ഫീൽഡ് എന്നുള്ളൊരു കാര്യം. ശരിയാണ്, അവർ ഒരുപാട് സൈനിങ്ങൾ കൊണ്ടുവന്നെങ്കിലും വെറാട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ മാൻസിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അതായത് ഒരു അൺസങ് ഹീറോ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു പ്ലെയറാണ് ബെർണാർഡോ സിൽവ. അപ്പോൾ അദ്ദേഹത്തെ വിൽക്കാൻ ഈ ഒരു അവസാന നിമിഷം അവർ തയ്യാറാകുമോ? എന്തായാലും ജെറാർഡ് റൊമേറോ പറയുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇതോടൊപ്പം തന്നെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയെ സ്പൈസപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നത് ചെൽസി നെയ്മർ റൂമർ തന്നെയാണ്. അതായത് നമുക്ക് ഒരു കാര്യം അറിയാം, നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാനേജറാണ് തോമസ് തുഖേൽ. തോമസ് തുഖേലിനെ പറ്റിയിട്ട് അദ്ദേഹം നല്ല രീതിയിലൊക്കെ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും അദ്ദേഹം ഇപ്പോൾ ദാ പി എസ് ജിയിൽ ഈ ഒരു സീസണിൽ മികച്ച രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അവിടെ എംബാപ്പയുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം സോൾവ് ആയി എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അദ്ദേഹം അവിടെ നിന്ന് ഈ ഒരു സമയത്ത് ഈ ഒരു ലാസ്റ്റ് നിമിഷം ഇങ്ങോട്ടേക്ക് ഒരു ട്രാൻസ്ഫർ നടത്തുമെന്ന് വിശ്വസിക്കുന്നത് ഞാൻ പേഴ്സണലി വിശ്വസിക്കാത്തൊരു കാര്യമാണ്. മാത്രമല്ല ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സീക്രട്ട് സ്കൗട്ട് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ മാത്രമാണ്. അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് തോന്നുന്നു. വേറെ റിലയബിൾ ആയിട്ടുള്ള ആരും ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും അതിനെപ്പറ്റി പറയുന്നത് ഇവർ ക്വോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതായത് ഇവർ പറഞ്ഞ സംഭവങ്ങൾ ഫോർവേഡ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ റിലയബിൾ ആയിട്ടുള്ള ഫാബ്രിസിയോ അതോ ഡേവിഡ് ഓൺസ്റ്റൈനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു റിലയബിലിറ്റി ഉള്ള ഒരു ജേർണലിസ്റ്റും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഓർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് നിലവിൽ വെറും ഒരു റൂമർ മാത്രമാണ്. മാത്രമല്ല ഇത് നടക്കാൻ സാധ്യത വളരെ വളരെ കുറവാണെന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അവർ സീക്രട്ട് സ്കൗട്ട് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലൂടെ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസിക്ക് അറ്റാക്കിൽ ഗോൾസുകൾ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ സാഹയോ നെയ്മറിനെയോ അവർ അവസാന നിമിഷം സൈൻ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തും എന്നുള്ളതാണ്. അപ്പോൾ സാഹയെ സൈൻ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തും എന്നുള്ളത് മറ്റ് ജേർണലിസ്റ്റുകളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നെയ്മറിൻ്റെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല, ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ ഈ വിൻഡോയുടെ തുടക്കത്തിൽ അത്തരത്തിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ട് ഇത് നടക്കാൻ വളരെ സാധ്യത കുറവാണ്, കാരണം അദ്ദേഹത്തിൻ്റെ വേജും കാര്യങ്ങളൊക്കെ വളരെ വലുതാണെന്നുള്ളൊരു കാര്യമുണ്ട്. കിട്ടിലും പ്ലെയറാണ്, അത് വേറെ കാര്യം. പക്ഷേ നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ അതൊരു റൂമർ മാത്രമായിട്ട് കണ്ടാൽ മതി. ഇനി എന്തെങ്കിലും അതിലൊരു ഒരു ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ മാത്രം. പക്ഷേ നിലവിൽ അതിന് വെറും ഒരു റൂമറായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസങ്ങളെ സ്പൈസപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എരിവും പുളിയും കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂമർ മാത്രമായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ്സുകൾ. ഇതോടൊപ്പം തന്നെ ഫുലം വില്യനെ, മുൻ ചെൽസിയുടെയും ആർസണലിൻ്റെയൊക്കെ വിങ്ങറിനെ സൈൻ ചെയ്യുകയാണ്. 1 ഇയർ കോൺട്രാക്റ്റാണ് അദ്ദേഹം അവിടെ സൈൻ ചെയ്യാൻ പോകുന്നത്. ബ്രസീലിലായിരുന്നു പുള്ളി കളിച്ചുകൊണ്ടിരുന്നത്, അവിടുന്ന് പരിപാടി നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പ്രീമിയർ ലീഗ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവർ ജസ്റ്റിൻ ക്ലൈവേർട്ട് എന്ന് പറയുന്ന റോമയിൽ കളിച്ചിട്ടുണ്ടായിരുന്ന പ്ലെയറിനെയും സൈൻ ചെയ്യുകയാണെന്നുള്ളൊരു വാർത്തയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പെട്ടെന്നുള്ള അപ്ഡേറ്റ്സുകൾ. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീണ്ടും വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാം. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.